നമ്മളെല്ലാവരും പറയുന്നതെല്ലാം കോംപ്ലിമെൻറ്റിങ് ഈ ചിത്രമാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ഞാനതൊന്ന് പ്രത്യസ്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ നേതാവിനെയും രാഷ്ട്രീയ സന്ദർഭത്തെയും അടർത്തിയെടുത്ത് കാണാൻ കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്നൊരു വെള്ളമല്ല. ഇപ്പോൾ ഒരേ എക്സ് എന്ന് പറയുന്നൊരു നേതാവ് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നേതാവാവില്ല. അപ്പോൾ രാഷ്ട്രീയ സന്ദർഭങ്ങളാണ്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ് ഒരു നേതാവിനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ സന്ദർഭം എന്ന് പറയുന്നതും ഒരു ബിസിനസ്സിലെ സന്ദർഭം എന്ന് പറയുന്നതിനും താരതമ്യമില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ യുദ്ധകാലത്തെ ബിസിനസ്, യുദ്ധമില്ല സമാധാന കാലത്തെ ബിസിനസ്, രണ്ട് തരത്തിലുള്ള ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഒരു ദരിദ്ര രാജ്യത്തെ ബിസിനസ്, സമ്പന്ന രാജ്യത്തെ ബിസിനസ്, വളർന്നു വരുന്ന രാജ്യത്തെ ബിസിനസ്, മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിന് താരതമ്യമില്ല എന്നല്ല, പക്ഷെ നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് ഞാൻ പറയുകയാണ്, രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് ചർച്ചയുമ്പോൾ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ് രാഷ്ട്രീയ നേതാവ് ഇത്. പക്ഷെ ഞാനതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വളർച്ച എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നില്ല, ഇടതുപക്ഷവും മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലും പുറത്തും അതിഭയങ്കരമായ വലതുപക്ഷ ആശയവൽക്കരണം നടക്കുന്നു. ആ വലതുപക്ഷ ആശയവൽക്കരണത്തിന് ഒരു വലിയ ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ് വികസനമെന്നുള്ള സിദ്ധാന്തം. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ എന്താ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ യു പിയിൽ 80 പേരുണ്ട്, ഒരൊറ്റ മുസ്ലിമില്ല. ഗുജറാത്ത്, യു പി, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഹിന്ദി ബെൽറ്റിൽ നിന്നും ഒരു മുസ്ലിം ഇല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് വേണ്ടി ബാധിക്കുന്നതല്ല. ഒരു മുസ്ലിം എം പിക്ക് പോലും ജയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുസ്ലിം മെമ്പറെ അവിടെ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല, മത്സരിപ്പിച്ചാൽ തോൽക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, ആ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൻ്റെ സോഷ്യൽ വില എന്താണ്, സാമൂഹ്യമായ വില എന്താണ്? ഇപ്പോൾ ക്യാബിനറ്റിലേക്ക് നമ്മൾ നോക്കിക്കോളൂ, ക്യാബിനറ്റിലെ മൈനോറിറ്റിയുടെ പ്രസൻസ് എന്താണ്, ദളിതിൻ്റെ പ്രസൻസ് എന്താണ്? അവരുടെ അല്ലേ ദളിത് പാർട്ടികളെ സീറോ ആയില്ലേ? ഇപ്പോൾ മായാവതി ഒരു വലിയ ലീഡറായിട്ട് വരുന്ന ഒന്നാളാണ് അല്ലേ, അവിടുത്തെ ഏറ്റവും അധിഷ്ഠിതമായിട്ടുള്ളൊരു സമുദായത്തിന്. ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പോലീസുകാർ ബയനറ്റ് ചാർജ് പഠിക്കുന്നത്. പോലീസുകാർ ജാട്ട് പോലീസുകാർ ബൈനറ്റ് ചാർജ് ചെയ്യുന്നത് അവിടെ ദളിത് ജാതിയുടെ പേര് പറഞ്ഞാൽ എന്നാലേ അവർക്ക് ആവേശം ഉണ്ടാവുള്ളൂ. അത്രയും അധസ്ഥിതമായൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള മായാവതി വലിയ ഒരു തരത്തിൽ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ്. അവരെ അവിടെ നിന്ന് ഇറേസ് ചെയ്തു യു പിയിൽ നിന്ന്. ജെ ഡി യു ബി ജെ പി വിട്ട് ജി ഡി എ ഇറേസ് ചെയ്തു. ഇടതുപക്ഷ പാർട്ടികൾ, ഞാൻ ഇടതുപക്ഷ പാർട്ടികളുടെ പരാജയത്തെ ഞാനൊരു വിമർശിക്കുന്ന ആളാണെങ്കിൽ പോലും ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ഇറേസ് ചെയ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് പാർട്ടികൾ റേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ പാർട്ടികളിലൊന്നും ഒരു നേതാവില്ല, ഇതിൽ മാത്രം നേതാവ് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നേതാക്കന്മാരെല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷേ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തെ അങ്ങേയറ്റം എൻഹാൻസ് ചെയ്തിരിക്കുക.